ഇന്നത്തെ ബ്ലോഗിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെ മാനുവൽ മോഡിൽ ഓടിക്കാമെന്നതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ആളുകൾ ഇത് സംശയം ചോദിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഓട്ടോമാറ്റിക് വണ്ടി നോർമലി എല്ലാവരും ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ടിട്ടാണ് ഓടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മോഡുകൾ കാണാം അല്ലേ, ആറ്, എന്ന്, ഡി കാണാം. എന്നാൽ ഇവിടെ മാനുവൽ മോഡ് കൂടിയുണ്ട്, എം ഇവിടെ കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാം, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾക്ക് ചെയ്യാം, മാനുവൽ മോഡിലേക്ക് മാറ്റി എങ്ങനെ ഡ്രൈവ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡ്രൈവിംഗ് പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതലേ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം. ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ബുക്ക് ചെയ്യാവുന്നതാണ്. റിവേഴ്സ് ആറിനിട്ടത് റിവേഴ്സ് മോഡാണ്. അതിനു മുന്നേ മൂന്ന് മോഡുകൾ ഇവിടെയുണ്ട്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്, ആറെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ മോഡാണ്, ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡാണ്. നിങ്ങൾ ഒരുപക്ഷെ പരീക്ഷിച്ചിട്ടില്ലാത്തത് ഈ എം ആയിരിക്കും, എം എന്ന് പറഞ്ഞ മോഡായിരിക്കും. അതാണ് നമ്മളിന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് ന്യൂട്രൽ മോഡിലാണ് ഉള്ളത്, ഞാൻ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറ്റി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇപ്പം എന്നിലുള്ളത് നമ്മളിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഡി ആയിട്ടുണ്ട്. ഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് ഓട്ടോമാറ്റിക് മോഡിൽ ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടിയിട്ട് മാത്രമേ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ഡ്രൈവ് മോഡിലേക്ക് മാറുകയുള്ളൂ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇപ്പം ഡ്രൈവ് മോഡിലിട്ടിട്ട് നമ്മൾ ബ്രേക്ക് നിന്ന് പതിയെ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. അതിന് മുന്നേ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാം. റിലീസാക്കിയതിന് ശേഷം ഞാൻ ബ്രേക്ക് നിന്ന് പതിയെ കാലെടുക്കുന്നു. ബ്രേക്ക് നിന്ന് കാലെടുക്കുമ്പോൾ ഇതാ വണ്ടി പതിയെ മുന്നോട്ടേക്ക് മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാനുവൽ മോഡിലേക്ക് മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം ഇതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന്. ഡി ആക്ച്വലി ഇവിടെയാണുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതാ ഈ ഒരു സൈഡിലേക്കാണ് ഈ ഒരു ഗിയർ ലിവർ ഉള്ളത്. ഇനി ഇത് എമ്മിലേക്ക് ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ മാറ്റണം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഡി വന്നിരിക്കുന്നത്. ഞാനിതാ എം ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, എം മോഡിലേക്ക്, അതായത് മാനുവൽ മോഡിലേക്ക് മാറ്റുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഡി റൈറ്റ് സൈഡും എം ലെഫ്റ്റ് സൈഡുമാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി. ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ, എമ്മിലേക്ക് മാറ്റി കഴിയുമ്പോൾ, മാനുവൽ മോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ എം വണ്ണ് കാണും. അതായത് മാനുവൽ മോഡിൽ ഫസ്റ്റ് ഗിയർ എന്നാണ് അവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എം വണ്ണുന്നുണ്ട്, മാനുവൽ മോഡിൽ ഫസ്റ്റ് ഗിയർ. അപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാം. എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം? സ്വാഭാവികമായിട്ടും ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കുമ്പോൾ വണ്ടി മൂവ് ആവണം. ഞാൻ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുത്തു, വണ്ടി ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ അധികം ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മൾ മാനുവൽ മോഡിൽ ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വണ്ടി പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഗിയറിൽ. ഇനി നമ്മൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ കഴിയും? അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇവിടെ ഒരു പ്ലസ്സും ഇവിടെ ഒരു മൈനസും ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുക. പ്ലസ്സിലേക്ക് മൈനസിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് ഗിയർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ഇതാ ഇതേപോലെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. ഇതിപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, നോക്കിയേ, ഇതാ എം ടു എന്ന് കാണിക്കും. അതായത് മാനുവൽ മോഡിൽ സെക്കൻഡ് ഗിയർ എന്നാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കിത് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ മാറ്റാവുന്നതാണ്. നമ്മൾക്കിപ്പോൾ ഇതാ പിന്നെ ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു, സെക്കൻഡ് ഗിയർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കിയാൽ സെക്കൻഡ് ഗിയറായി. ഇനിയിപ്പോൾ വണ്ടി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് തേർഡ് ഗിയർ ആക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ഗിയർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തേർഡ് ഗിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഗിയർ എന്ന് കാണും, അതായത് എം ത്രീ എന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഡൗൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണത് മനസ്സിലാവുക? അത് വളരെ സിമ്പിളാണ് ആക്ച്വലി. ഈ ഡൗൺ ചെയ്യുന്ന കാര്യം വണ്ടി തന്നെ ചെയ്യും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മൈനസിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി വണ്ടി അത് ഡൗൺ ചെയ്യും. സ്പീഡ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഫസ്റ്റ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വണ്ടി ഇപ്പോൾ ഇതാ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് മാനുവൽ മോഡിലേക്ക് മാറ്റി. അപ്പോൾ 1 എം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ വണ്ടി പതിയെ മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് പ്ലസ്സിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചു ഗിയർ ലിവർ. അപ്പോൾ എന്ത് കാണിക്കുന്നുണ്ട് ഇവിടെ? എം ടു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റാൻ കഴിയും. അതിനുശേഷം ഞാൻ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുമോ?
മൂവ് ആവുന്നില്ല, പക്ഷെ ഞാൻ ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. തനിയെ വണ്ടി മൂവ് ആവില്ല, ചെറിയൊരു ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ആക്സിലറേറ്റർ ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. ഇനി ഞാൻ ഇവിടുന്ന് തന്നെ, നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഞാൻ ഇവിടുന്ന് തന്നെ തേർഡ് ഗിയർ ആക്കാൻ ശ്രമിച്ചാൽ എന്ത് പറ്റും? വണ്ടി ഇപ്പോൾ നിന്നിട്ടാണുള്ളത്, വണ്ടി സ്റ്റോപ്പ് ആയിട്ടാണുള്ളത്, ഞാൻ ഇവിടുന്ന് പതിയതാ തേർഡ് ഗിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ സെക്കൻഡ് ഗിയർ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന പോലെ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഇതാ ഇങ്ങനെ കാണിക്കും. അതായത് നമ്മൾക്ക് ഡയറക്റ്റ് തേർഡ് ഗിയറിലേക്ക് മാറ്റാൻ കഴിയില്ല. കാരണം എന്താണ്, തേർഡ് ഗിയറിൽ വണ്ടി എടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വണ്ടിയിൽ നമുക്ക് ഡയറക്റ്റ് തേർഡ് ഗിയറിലേക്ക് വണ്ടി നിർത്തിയതിന് ശേഷം മാനുവൽ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡിൽ പോയതിന് ശേഷം മാത്രം ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും? ദാ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആവും, കണ്ടില്ലേ? ഫസ്റ്റ് ഗിയറിലേക്ക് ഇത് ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട സമയത്ത് തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. റണ്ണിങ്ങിൽ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ആയിക്കോളും. നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിൽ എടുത്ത വണ്ടി പതിയെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് മാറും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ പതിയെ വണ്ടി പോകുന്നു, പതിയെ പോകുന്നു. ഇതാ വണ്ടി പതിയെ ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? ഇതാ വണ്ടി പതിയെ പോകുന്നു. ഇനിയിപ്പോൾ ഇത് തേർഡ് ഗിയറിലേക്ക് മാറില്ല, നമ്മൾ മാറ്റാതെ മാറില്ല. പക്ഷെ നല്ലോണം സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സ്പീഡ് നല്ലോണം കുറച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ചെയ്ത് എന്താ പറയേണ്ടത് ഫസ്റ്റ് ഗിയറിലേക്ക് മാറും. അപ്പം അതുകൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇത് വണ്ടി ഇപ്പം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതാ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ആക്കി പതിയെ സ്ലോ ആക്കും. ഇതാ ഫസ്റ്റ് ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്, കണ്ടില്ലേ? ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ ഗിയർ ഡൗൺ ചെയ്തു. അപ്പം നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. പലർക്കും അറിയില്ല എങ്ങനെയാണ് ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ മോഡിൽ ഓടിക്കേണ്ടതെന്ന്. കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കാണാം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.